Hi friends, puthoru video like swagatham. Appo innathe video il njan ningalkku kaanichirunnathu cam studio ennu parayunna oru software ubayogichu nammude screen engane record cheyyamennanu. Palappolum online classes okke edukkunna samayathu nammude screen record cheyyendathayittu varaarundu. Attharam oru situationil engane nammude screen record cheyyamennanu kaanichirunnathu. Idinu vendi njan nalgirikkunna linkil click cheythu cam studio enna application install cheyyavunnanu. Namukku aa cam studio ennu parayunna software nu open cheyyam. Cam Studio open symbol the screen or another. Chill situation Namke screen vanilla and the riga. Angana when the size little screen the atom tarabatola yuru arrow mark click abre cam studio icon gana sadi. I click either and open jam than about either cam studio main screen or another. Namke is another recording start in the moon by the corch martangle vertenda settings in other than a region and the bagata. Full screen selected udga engil mathram na screen full light labikkathullu adu pole enne namukku ibade options ennalla bhagathu record audio from microphone ennallad tick cheythu udga adu tick cheythu kodutha mathrame nammude mic il nulla sound record cheyathullu adu pole enne record audio from speaker il nulla sound record cheyanamengil adu select cheythu udga adu edaanu ningalku avashyam ennachal adu record cheythu udga. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ ഓപ്ഷൻസിനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ കംപ്രസർ എന്നുള്ള ഭാഗത്ത് ടെക്സ്മിത്ത് സ്ക്രീൻ ക്യാപ്ചർ കോഡക് എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക ശേഷം നിങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി എത്ര വേണം എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക അതായത് ഇപ്പോ ഇത് ഫുൾ ആക്കി കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ആവും പക്ഷേ ആ ഒരു വീഡിയോയുടെ സൈസ് വളരെ കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്രയാണ് ക്വാളിറ്റി വേണമെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തു കൊടുക്കുക ഞാൻ ഒരു ഏകദേശം 50-60നകത്ത് സെറ്റ് ചെയ്തു കൊടുക്കുകയാണ് ബാക്കി കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല അതവിടെ ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നീല നിറത്തിലുള്ള ബട്ടൺ റെക്കോർഡ് സ്റ്റോപ്പ് ഇത് റെക്കോർഡ് പോസ് ചെയ്യാനുള്ള ബട്ടൺ ഓക്കെ നമുക്കിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ബോക്സ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെക്കണം അതായത് നമുക്കത് മിനിമൈസ് ചെയ്യാം ഓക്കെ അതവിടെ മിനിമൈസ് ആയി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടണൊക്കെ ഓപ്പൺ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കിങ്ങുകൾ ഇത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ റെക്കോർഡിംഗ് ആയിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്ത് എടുത്തേക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കയറി അതുപോലെ ഫയൽസ് എടുത്തു ഇതെല്ലാം ഇപ്പോൾ റെക്കോർഡായിരുന്നു നമുക്കത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം വീണ്ടും ആ ഒരു ക്യാം സ്റ്റുഡിയോ താഴെ നിന്ന് ഓപ്പൺ ചെയ്യുക ചില സിറ്റുവേഷൻ താഴെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആകത്തില്ല ചില സിസ്റ്റങ്ങളിൽ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്യാം സ്റ്റുഡിയോ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ സ്റ്റോപ്പ് കൊടുക്കുക സ്റ്റോപ്പ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതുപോലൊരു ബോക്സ് വരും സേവ് എ വി ഐ ഫയൽ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഏത് ലൊക്കേഷനിൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കും ഞാനിവിടെ തൽക്കാലം ഡെസ്ക്ടോപ്പ് കൊടുക്കുകയാണ് ഡെസ്ക്ടോപ്പിനകത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക ഫയലിന് ഒരു നെയിം കൊടുക്കുക ശേഷം എ വി ഐ മൂവീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് കൊടുക്കുക ഓക്കെ ആ ഒരു വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് പ്രിവ്യൂ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് അത് പ്ലേ ചെയ്ത് ആ പ്രിവ്യൂ നോക്കാവുന്നതാണ് ഇപ്പോൾ ആ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ പ്രിവ്യൂ ആണ് കാണുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ആയിട്ടുണ്ട് സ്ക്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് അതിൻ്റെ ഫയൽ സൈസ് ഏകദേശം ഒരു 14 MB വന്നിട്ടുണ്ട് നമ്മുടെ ആ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു സൈസിലും വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യുന്നത് സൗണ്ടും ഇതിൻ്റെ കൂടെ തന്നെ ഒറ്റ ഫയലായിട്ട് അതിൻ്റെ കൂടെ റെക്കോർഡായിട്ട് വരും അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു വീഡിയോ ക്ലാസ്സൊക്കെ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ഫയലായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ പവർ പോയിൻ്റൊക്കെ ഉപയോഗിച്ച് ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് മറ്റേ ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകൾ പോലെ പെയ്ഡ് അല്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്